പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നീ എന്താടാ കരുതിയത് ഞങ്ങളൊക്കെ വെറും വിഡ്ഢികളാണെന്നല്ലേ നീയൊക്കെ ഞങ്ങളെ കുടിക്കാൻ പാടില്ലാത്തത് കുടിപ്പിക്കും അല്ലേടാ അത് ഞങ്ങൾ മനപൂർവ്വം കുടിപ്പിച്ചല്ലോ സാർ ആര് കുടിച്ചതല്ലേ ഞങ്ങൾ കുടിച്ചില്ലെങ്കിൽ നീയൊക്കെ ഞങ്ങളെ കുടിപ്പിക്കും അല്ലേടാ റാസ്കൽ നിരവധി ക്രിമിനൽ സംഘങ്ങളെ വേട്ടയാടി പിടിച്ച് ഗുണ്ട തലവന്മാരെ അമർച്ച ചെയ്ത് ധീരതയ്ക്കുള്ള പരമവീര ചക്രത്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എന്നോടാണ് കളി അല്ലേ ശരിയാക്കി തരാടാ കോൺസ്റ്റബിൾ യെസ് സർ കൊണ്ടുവരൂ മൂന്ന് ഉപ്പിയെ കിട്ടിയോ ഇത് മതിയോ സർ തൽക്കാലം ഉള്ളത് മതി ഇതെന്താണെന്ന് അറിയാമോടാ അതൊന്നുമല്ല ഈ ഏരിയയിൽ നിന്നും ഞാൻ പിടിച്ച നൊട്ടോറിയസ് ക്രിമിനൽസിൽ നിന്ന് കളക്ട് ചെയ്ത യൂറിൻ ഒറിജിനൽ യൂറിൻ നിനക്കൊക്കെയുള്ള സമ്മാനം ആഭ്യന്തരമന്ത്രിയായിരിക്കും ഈ രാജ്യത്ത് എവിടെയും ക്രമസമാധാനം പാലിക്കാൻ ഞാൻ തന്നെ വെയിറ്റ് ഇപ്പൊ വരാം നമുക്ക് തരാൻ പോണേണ് ആയിരിക്കും അതെ ഈ ഡ്യൂട്ടി സമയത്ത് തന്നെ വിളിച്ചിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനേ ഒരു പ്രമാദമായ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കൊണ്ടിരിക്കുക അവിടെ ഇപ്പോ അതിനിടയ്ക്ക് ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് എന്നിങ്ങനെ ടെൻഷൻ എടുപ്പിക്കല്ലേ അതൊക്കെ പോട്ടെ പുതിയ ഏതൊക്കെ സിനിമ ഉണ്ട് എല്ലാം കണ്ടോ അച്ഛൻ കൊണ്ടുപോയോ എല്ലാം കണ്ടോ ആ ആ നാല് ചെറുപ്പക്കാര് ബൈക്കില് ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ടല്ലേ ആ എന്നിട്ട് വളവുണ്ട് വെട്ടിയ കാലും വെട്ടിയ ഷോ അത് നല്ല കോമഡിയാ ആ വേറെ ഏത് സിനിമ ഉണ്ട് വജ്രോ മമ്മൂട്ടി എനിക്ക് ഒരു മഞ്ഞോ ഇല്ല ഇങ്ങനെ ചീത്തയാക്കൂറ്റോത്തിനെ നിന്റെയൊക്കെ അവര് വെള്ളം തന്റെ കൂമ്പോടി പോകും എന്റെ കൂമ്പിനി എന്തൊട്ട് വാടാനാണ് ഈ സ്റ്റേഷനിലുള്ള ആർക്കെങ്കിലും ഇനി കൂമ്പിണ്ട ഒരു പ്രാവശ്യം പോലീസിന് പിടികൊടുത്താൽ പിന്നെ നിങ്ങൾ അവർക്ക് നോട്ടപ്പുള്ളിയായിരിക്കും ഞങ്ങളെ പിടിച്ചെങ്കിലും ആ മാലയങ്ങ് തിരിച്ചു തന്നല്ലോ അതല്ലേ അവന്റെ തന്ത്രം ബുദ്ധിപൂർവ്വം ആ തെണ്ടി ആ തൊണ്ടി ഉപേക്ഷിച്ചതായിരിക്കും ഞങ്ങളെ മൂത്രം കുടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാ ചാക്കോബായി ശശിയണ്ണും അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ കുടിക്കേണ്ടി വന്നേനെ ആ പോട്ടെ വന്നത് വന്നു ആദ്യത്തെ ഓപ്പറേഷൻ പകുതി സക്സസ് പക്ഷെ ഇനി ഒരുപാട് പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു ഇരിക്കാൻ പറയുമ്പോ കിടക്കാനോടാ തീരുമാനം പറഞ്ഞ ഉടനെ നീ പിടിച്ചു ഞെക്കുമല്ലേ ഇനി നിങ്ങളുടെ ശാരീരിക ശേഷിയാണ് പരീക്ഷിക്കാനുള്ളത് എക്സാക്ട് അറ്റാക്കോ തയ്യാറോ ജാവോ എക്ദം അതെ നിർജീവമായ ആന്തരിക ശക്തിയുടെ ആടി ഉലയുന്ന തിരമാലകളുടെ ഒരനന്ത ആത്മനികതയുടെ ലോകത്തിലെ തീവ്രമായ അനുഭൂതിയുടെ ഒരനന്ത സാഗരമാണ് കൊച്ചി അറിയോ അതിൽ നീന്തി തുടിക്കുന്ന കുഞ്ഞു മാക്രികളാണ് നിങ്ങൾ അതെ കൊലയെന്ന് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല ഈ കാതിരും വിട്ട കൈക്കരുത്തിൽ എത്ര എത്ര അതും ഈ മണ്ണിൽ ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് അഭിപ്രായമുള്ളവർ കൈപോക്കൂ അപ്പോ ഇതൊരു സ്വാഭാവിക മരണമല്ല കൊലപാതകി ആരാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ആർക്കും അറിയില്ല ആർക്കും അറിയില്ല സർ അപ്പൊ നമുക്ക് ജോലിയായി
കൊലപാതക പരമ്പര തുടരുന്നു ചേട്ടാ ചേട്ടാ ചൂടുള്ള വാർത്ത ചൂടുള്ള വാർത്ത പെൺകുട്ടിയുടെ അജ്ഞാത ജഡം കേരളനാട് സായാഹ്ന പത്രം ചേട്ടാ വെറും 1.5 രൂപയ്ക്ക് 1.5 രൂപ 1.5 രൂപ മാത്രം എന്താടോ സുധീര തന്റെ അതിർത്തിയിൽ 24 മണിക്കൂറും പ്രശ്നങ്ങൾ മാത്രമാണല്ലോ ഇപ്പൊ കൊലപാതകവും താൻ വന്നതിന് ശേഷം ദേ ഇത് രണ്ടാമത്തേതാ അല്ല സാർ നേരത്തെത്തതും കൂട്ടി ഇത് അഞ്ചാമത്തേതാ അതെ ഇപ്പൊ മരിച്ചതോ പ്രായം തികയാത്ത ഒരു പെൺകുട്ടിയാ പക്ഷേ സർട്ടിഫിക്കറ്റ് പ്രകാരം പ്രായം തികഞ്ഞിട്ടുണ്ടോ തർക്കുതരം പറയുന്നു അല്ല സർ ഇതിനു മുമ്പ് മരിച്ചത് പ്രായം തികയാത്ത ഒരു പെൺകുട്ടിയല്ല പ്രായം തികഞ്ഞൊരു അമ്മച്ചിയാണെന്ന് പറയുകയായിരുന്നു വയസ്സ് 88 അതായത് 88 എന്ത് കൃത്യം അമ്മച്ചിയാണെങ്കിലും സുധീറിന്റെ ഓർമ്മകൾ എത്ര കൃത്യം താങ്ക് യു സർ എടോ ഇത്രയും കാലത്തെ അന്വേഷണം കൊണ്ട് തനിക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടിയോ കിട്ടിയിട്ടുണ്ട് സർ എന്റെ ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻസിൽ നിന്നും വളരെ വിലപ്പെട്ട കുറെ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് സർ എന്താണ് രാത്രിയുടെ അന്ത്യയാമം ചുറ്റും കുറ്റാക്കുരുണ്ട് എങ്ങും ഭയാനകമായ കനത്ത നിശബ്ദം അങ്ങിങ് തെരുവുനാറ്റിയുടെ ഓരി കോർപ്പറേഷൻ ടവറിലെ ക്ലോക്കിൽ മണി 3 അടിച്ചു മറൈൻ ഡ്രൈവിനെ ലക്ഷ്യമാക്കി ഒരു വണ്ടി ചീറിപ്പാഞ്ഞു വന്നു സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു എന്ത് വണ്ടി ഉന്തുവണ്ടി ആ ഉന്തുവണ്ടിയിൽ നിന്നും സുന്ദരിയായ ഒരു കിളുന്ത പെണ്ണിന്റെ ചന്തമുള്ള ശവം അവർ ഉന്തി താഴെയിട്ടു അതാണ് സർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഞാൻ പറഞ്ഞാ കൂടി പോകും കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആണുങ്ങൾ വരും സർ വിത്തിൻ 22 അവേഴ്സ് മുഴുവൻ പ്രതികളെയും ഞാൻ പൊക്കിയിരിക്കും ഈ തീക്കനൽ സുധീരൻ ആരാണെന്ന് ഈ വേൾഡിനെ ഞാൻ വിളിച്ചറിയിക്കും വിത്തിൻ 22 അവേഴ്സ് 2 മണിക്കൂർ റെസ്റ്റ് ദെൻ അറസ്റ്റ് അടുത്ത ഓപ്പറേഷൻ നമുക്ക് പരിഹരിക്കാൻ നോക്കാം ഇല്ലേ ചാക്കോബായി നമ്മള് വെറുതെ കുഞ്ഞുകളിയാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്തല്ലോ ഏതെങ്കിലും ചായക്കട പോയിട്ട് പുട്ടും കടല അടിച്ചു മാറ്റിയാലോ പ്ലീസ് എന്നെ രക്ഷിക്കണം ഇവിടുത്തെ വല്ല ഗുണ്ടാസം കോമറ്റിയാണോ ഇതൊരു പെണ്ണല്ലേ കണ്ടിട്ട് അങ്ങനെ തോന്നില്ല ഞങ്ങളെ ആരും രക്ഷിക്കുന്ന ഓർത്തിരിക്കുമ്പോ നിനക്ക് തീർക്കാവുള്ളൂ ചന്ദ്രപ്പാ പെണ്ണിനെ കാണുന്നില്ലോ ഞാൻ അപ്പഴാ പറഞ്ഞില്ല അവള് ഗുണ്ടയാണ് അവള് പടാ